ദേവിയപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ പത്താമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ അങ്ങേയറ്റം ആപത്തുക്കളിൽ മുങ്ങിയതായ എൻ്റെ സ്മരണം ഞാൻ നിന്നെ സ്മരിക്കുകയാണ് ത്വതീയം സ്മരണം നിന്നെ സംബന്ധിക്കുന്ന സ്മരണം ഞാൻ നിന്നെ സ്മരിക്കുകയാണ് ദേവി ആപത്തുക്കളിൽ മുങ്ങിയ ഞാൻ നിന്നെ സ്മരിക്കുന്നു ഹേ ദുർഗേ സകല ദുർഗങ്ങളെയും ഇല്ലാതാക്കുന്നവളെ ഹേ കരുണാർണവ കരുണാർണവയും സകലത്തെയും ഈശ്വരം ചെയ്യുന്നവളും രണ്ടും ചേർന്നവളാണ് സംബോധനയാണ് കരുണാർണവേശി അങ്ങനെയുള്ള ദേവി നൈത നൈതഛഠത്വം മമഭാവയേതാ ഇത് ഷഠത്വമാണെന്ന് നീ ഭാവിക്കരുതേ വിചാരിക്കരുതേ കാരണം സ്വയം യോഗ്യത വരുത്തിയിട്ടില്ല സൽക്കർമ്മങ്ങളെ ചെയ്ത് ദുഷ്കർമ്മങ്ങളെ ഒഴിവാക്കി അനുഗ്രഹം നേടാനുള്ള യോഗ്യതയവനില്ല എന്നിട്ടും അവൻ പ്രാർത്ഥിക്കുകയാണ് വിളിച്ച് കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇതൊരു സ്വഭാവമാണല്ലോ ഇതൊരു ഷാഠ്യമാണല്ലോ എന്ന് അല്ലയോ അമ്മേ നീ വിചാരിക്കരുതേ അതാണ് നൈത ഛഠത്വം നൈതഛഠത്വം മമഭാവേതാ നീ ഭാവിക്കരുതേ എന്തുകൊണ്ട് ക്ഷുധാതൃഷാർത്ഥ ജനനിം സ്മരന്തി വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും വലഞ്ഞ കുട്ടികൾ അമ്മയെ സ്മരിക്കുന്നു കുട്ടികളാവുമ്പോൾ അല്ലെങ്കിൽ മക്കൾ അവർ പല കളികളിലായിരിക്കും പലതരം ലീലകളിൽ അങ്ങനെ മുഴുകി ക്രീഡകളിൽ മുഴുകി കഴിയുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടതൊന്നും ചെയ്തു എന്ന് വരില്ല ചെയ്യരുതാത്തതൊക്കെ ചെയ്യുകയും ഉണ്ടാവും അങ്ങനെ കണ്ടെങ്കിൽ തന്നെയും വളരെ വിശപ്പും ദാഹവും കൂടുമ്പോൾ കളിയെല്ലാം നിർത്തും എന്നിട്ടോ അമ്മയെ സ്മരിക്കും അമ്മയെ വിളിക്കും ഇത് ലോകസാധാരണമാണല്ലോ അതുകൊണ്ട് ഞാനും അതേ ചെയ്യുന്നുള്ളൂ ഞാനും ഈ സംസാരത്തിലെ പല പല കളികളിലും ഒഴുകിപ്പോയി അമ്മയെ മറന്നുപോയി ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല പക്ഷെ ഇപ്പോൾ ദുഃഖിതനായിരിക്കുന്നു അതുകൊണ്ട് ദുഃഖിതനായി ഞാനിതാ നിന്നെ വിളിക്കുന്നു അതുകൊണ്ട് ഷടത്തു എന്നിൽ വിചാരിക്കരുത് ക്ഷുധാ തൃഷാർത്താഹ ജനീം സ്മരന്തി ക്ഷുധാ വിശപ്പ് ദാഹം തുടങ്ങിയവ കൊണ്ട് കഷ്ടപ്പെടുന്നവർ മക്കൾ അമ്മയെ സ്മരിക്കുന്നു അത് ലോക സ്വഭാവമാണ് ഇതാണ് കൂടുതൽ ഉചിതമായ പാഠം എന്നാൽ മറ്റു പല സ്ഥലത്തും കാണുന്നത് ക്ഷുതാ തൃഷാർത്ഥോ സ്മരാമി എന്നാണ് അവിടെ ഏകവചനമാണ് ഞാൻ ക്ഷുതാതൃഷാർത്ഥനായ ഞാൻ വിശപ്പ് ദാഹം എന്നിവ കൊണ്ട് വലഞ്ഞിരിക്കുന്ന ഞാൻ എന്നുവെച്ചാൽ ഈ സംസാരക്ലേശങ്ങളാൽ വലഞ്ഞിരിക്കുന്ന ഞാൻ ജനനീയ ഇതാ സ്മരിക്കുന്നു ഇത് ഷഢത്വമായി കൂട്ടരുതേ അല്ലാതെ വേറെ ആരെ സ്മരിക്കും എന്ന് ഭാവം ഇങ്ങനെയാണ് ആ ഒരു ഭക്തിയുടെ പരമമായ ഭാവത്തെ കാണിക്കുന്ന ആ ഒരു ശ്ലോകം വരുന്നത് തുടർന്ന് ജഗദംബ വിചിത്രമത്ര കിം പരിപൂർണ കരുണാസ്തി ചേന്മയി അപരാധപരമ്പരായുതം നഹി സമുപേക്ഷേ സുതം ഈ ശ്ലോകത്തിലും പാഠഭേദങ്ങളുണ്ട് അപരാധ പരമ്പരാപരം എന്നും പാഠഭേദമുണ്ട് ജഗദംബ അല്ലയോ ജഗദംബേ ഈ ജഗത്തിനു മുഴുവൻ സകല ലോകങ്ങൾക്കും അമ്മയായിട്ടുള്ളവളെ അത്ര വിചിത്രം കിം ഇവിടെ എന്താണ് വിചിത്രം ഇതെന്തൊരു വിചിത്രതയാണ് പരിപൂർണ ചേന്മയി നീ പരിപൂർണയായ നീ എന്നിൽ എന്നിൽ കരുണാമയി ആയിരിക്കുന്നതിൽ എന്താണ് വിചിത്രതയുള്ളത് രണ്ടർത്ഥം ഒന്ന് ഇതെന്തൊരു വിചിത്രതയാണ് എന്തൊരു എന്തൊരു അത്ഭുതമാണിത് ഇത്രയ്ക്കെല്ലാം ദോഷങ്ങളെ ചെയ്തിട്ടും അല്ലേ അമ്മേ നിനക്ക് എന്നിൽ കാരുണ്യം ഉള്ളൂ ഇത് വളരെ വിചിത്രമായിരിക്കുന്നു അതാണ് അതാണൊരർത്ഥം മറ്റൊരർത്ഥം ഇതിലെന്ത് വിചിത്രതയുണ്ട് ഒരു വിചിത്രതേ ഇല്ല ഇത്രക്കൊക്കെ അപരാധങ്ങളൊക്കെ ചെയ്തവനാണ് എങ്കിലും എന്നിൽ കരുണയോടുകൂടി നീ ഇരിക്കുന്നു എന്നുള്ളതിൽ വിചിത്രതയൊന്നുമില്ല എന്തേ കാരണം അപരാധ അപരാധപരമ്പരായുധം അപരാധ പരമ്പരായുധം അപരാധ പരമ്പരകളോടൊത്തവനായാലും അപരാധം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയും ചെയ്യരുതാത്തത് ചെയ്യുകയും ഈ ഒരു ജീവിതക്രമം പാലിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നതാണ് അപരാധം ചെയ്യേണ്ടത് ചെയ്തില്ല ചെയ്യരുതാത്തൊക്കെ ചെയ്തു അതിൻ്റെ ഫലമാണ് അപരാധം അതാണ് അപരാധം ഈ അപരാധമാണ് പാപമായി തീരുന്നത് അപ്പോൾ വളരെയധികം അപരാധം തെറ്റുകൾ ചെയ്തു എങ്കിൽ പോലും അമ്മ ഒരിക്കലും മകനെ ഉപേക്ഷിക്കില്ലല്ലോ മകൻ പല തെറ്റുകളും ചെയ്യും എത്ര തെറ്റുകൾ ചെയ്തവരായാലും അപരാധ പരമ്പര യുദ്ധം കൂടി ചേർന്നവൻ അതിനോട് ചേർന്നവൻ അപരാധ പരമ്പരയോട് ചേർന്നവൻ ഒരു തെറ്റല്ല ഒന്നിന് പിറകെ ഒന്നായി തെറ്റുകൾ തന്നെ ചെയ്തു കൂട്ടുന്ന സ്വഭാവം അങ്ങനെയുള്ളവനാണെങ്കിൽ പോലും ഒരു മകനെ അമ്മ ഉപേക്ഷിക്കില്ലല്ലോ നഹി മാതാ സമുപേക്ഷത സുതം സുതം പുത്രനെ മാതാ അമ്മ ന ഹി സമുപേക്ഷത അമ്മ ഒരിക്കലും അങ്ങനെയുള്ള മകനെ ഉപേക്ഷിക്കുകയില്ല ഇവിടെ അപരാധ പരം എന്നും പാഠമുണ്ട് അതായത് അപരാധ പരമ്പരകളെ തന്നെ ചെയ്യുന്നത് പരമമായിട്ടുള്ളവൻ അതുതന്നെ അവൻ്റെ വലിയൊരു കാര്യം അപരാധം ചെയ്യുക എന്നുള്ളത് ഒന്നിന് പുറകെ ഒന്നായി അപരാധം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അയാളുടെ പരമമായ പ്രവൃത്തി അങ്ങനെയുള്ളവനെ പോലും ഒരിക്കലും അമ്മ ഉപേക്ഷിക്കില്ല അമ്മയ്ക്ക് മകനെ ഉപേക്ഷിക്കാൻ വയ്യ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള എന്നെ നീ അനുഗ്രഹിക്കുന്നത് എന്നിൽ കാരുണ്യം ചൊരിയുന്നതിൽ വലിയ വിചിത്രതയൊന്നുമില്ല അത് അമ്മയുടെ സ്വഭാവമാണ് എന്ന് പറയുക ചെയ്യണത് എന്നാലോചിച്ച് നോക്കൂ അവർ ഭക്തിയുടെ ഭാവത്തിൽ അനന്യമായൊരു ചേർച്ച ഇവിടെ നമുക്ക് ദേവിയായിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് നീ എന്നിൽ കൃപ ചൊരിയുന്നതിലൊരു ഒരു ഒരു വിശേഷമൊന്നുമില്ല അത് അമ്മയുടെ സ്വഭാവം തന്നെയാണ് എന്ന് പറയുകയാണ് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം